ഗസാലി പറയുന്നു, ഞാൻ എത്രയോ ഗ്രന്ഥങ്ങൾ രചിച്ചു. ضيعت قطعة من عمري العزيز بالتصنيف البسيط والوسيط والوجيز ഞാൻ എത്രയോ ഗ്രന്ഥങ്ങൾ എന്റെ ജീവിതത്തിൽ രചിച്ചിട്ടുണ്ട്. ഇഹ്യ ഉലൂമുദ്ദീൻ അടക്കം രചിച്ചു. അതിന്റെയൊക്കെ സംക്ഷിപ്തം, അതിന്റെയൊക്കെ ആകത്തുക, ആർക്കും തർക്കമില്ലാത്ത ഭാഗം മോനെ എന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ നിനക്ക് ഞാൻ പറഞ്ഞു തരാം. നീണ്ട കാലം അള്ളാഹുവിന്റെ ദീൻ നടത്തി, കാളിയായി ഫത്വ കൊടുത്തു, 400-ലേറെ പണ്ഡിതന്മാർക്ക് ദുരുസ് നടത്തി ഒരേ ക്ലാസ്സിൽ. വിശാലമായ ചരിത്രമാണ് ആ ഗസാലി. തങ്ങൾ 10 വർഷത്തോളം ചുറ്റി നടന്നു, 30 തിറ്റാണ്ടോളം ചുറ്റി നടന്നോവർ, ഇരിയെന്ന ഏകൽ കേട്ടരയിരുന്നോവർ, സ്വബോധൻ നഷ്ടപ്പെട്ട് നാടിലൂടെ തെണ്ടി നടന്നു ഗസാലിമാ. അബൂബക്കർ ഇബ്നു അറബി തങ്ങൾ പറയുന്നു, സാദു സാലിഖീൻ എന്ന ഗ്രന്ഥത്തിൽ കാണാം, ഷദറാത്ത് ദഹബ് എന്ന ഗ്രന്ഥത്തിൽ കാണാം, ഇർഷാദു തത്രീദിൽ കാണാം, 10-13 തസവുഫിന്റെ കിതാബുകളിൽ കാണാം, മഹാനായ ഗസാലി തങ്ങൾ നടക്കുന്നു. تركتو هوا ليلى وسعدا بمعزلي وعدت الى تصحيح اول منزلي غزلت لهم غزلا دقيقا فلم اجد لغزلي نساجا فكسرت مغزلي مشعل ماي പറയുന്ന ബീറ്റുകള അങ്ങനെ നടന്നു. പിന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തി, 5 വർഷം ദർസുമായി കൂടി. തന്റെ വീടരികിൽ ഒരു ചെറിയ കോളേജ് ഉണ്ടാക്കി. ആ കോളേജിൽ നിന്ന് സഹീഹുൽ ബുഖാരി ക്ലാസ് എടുക്കും, വിശുദ്ധ ഖുർആന്റെ തഫ്സീറും ക്ലാസ് എടുക്കും. അങ്ങനെ മഹാനവറുകളും തന്റെ മരണത്തോട് വഫാത്തിനോട് അടുക്കുന്ന ടൈമിൽ മഹാനവർ എഴുതിയ കിതാബാണ് ഈ ലോകത്തോട് പറയുന്നതിന്റെ തുടക്കത്തിൽ പറയുന്നു. മുതഅല്ലിമീങ്ങളൊക്കെ ഓതണം ആ കിതാബ്. പള്ളി ദർസുകളിലൊക്കെ ഇൻഷാ അല്ലാഹ് കിതാബുണ്ട്. മിൻഹാജുൽ ആബിദീൻ ഓതാത്തവന് തസവ്വുഫ് അറിയില്ല. അതൊക്കെ ഓതാത്തതും സമൂഹത്തിൽ അറിയാത്തതുമാണ്. ഈ സമൂഹം ഇങ്ങനെ പേഴ്ച്ചു പോകാനുള്ള കാരണം തലയെ കെട്ടുകെട്ടി നടക്കുന്ന പലരും പല പേഴ്ചവരുടെ കൂടെയും നടക്കുന്നത് ഈ അറിവുകളില്ലാത്തത് കൊണ്ടാണ്. പള്ളി ദർസിൽ പോയത് കൊണ്ടായില്ല, ഉസ്താദുമാരെ കണ്ടത് കൊണ്ടായില്ല. വ്യക്തമായി ഉസ്താദുമാരെ നാവിൽ നിന്ന് കിതാബ് വെച്ച് ഓതണം. സഹോദരന്മാരെ വാഴ്ന്നുകൊണ്ട് അവരെ ഒന്നും നന്നാക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ എതിരിൽ ഏതെങ്കിലും ഒരു ഭാഗം നമ്മളെ കൊണ്ട് സമൂഹം പേഴ്ച്ചു പോയാൽ അവന് സ്വർഗമില്ല, ഈ ലോകത്തങ്ങ് കഴിഞ്ഞു പോകും, സുഖമാണ്. ഒരുപക്ഷെ കാശ് കിട്ടിയേക്കാം, ഒരുപക്ഷെ പോക്കറ്റ് നിറഞ്ഞേക്കാം. സഹോദരന്മാരെ പേടിക്കണം കേട്ടോ, ഈ ലോകം കിട്ടിയത് കൊണ്ട് നമ്മുടെ കാര്യം എന്താണ്? നമുക്ക് രക്ഷപ്പെടാനാകില്ല. മഹാനായ ഗസാലി തങ്ങൾ പറയുന്നു, തന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ 1000-കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങൾ എഴുതിയവർ 5 പേരാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് അബൂ ഹാമിദുൽ ഗസാലി. അവരുടെ ജീവിതത്തിന്റെ ആയുസ് എടുത്തു നോക്കിയാൽ അവരുടെ ജീവിതത്തിലെ ഒരു ദിവസത്തിന് അതാ വലിയൊരു ഖുറാസ് വരുന്ന രൂപത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതിയവരാണ് മഹാനവറുകളൊക്കെ. ഇമാം സുയൂത്തി കൂട്ടത്തിൽപ്പെട്ടവരാണ്. മഹാനായ ഇമാം ഗസാലി തങ്ങളുടെ ലാസ്റ്റ് കിതാബിൽ പറയുന്നു, മോനെ അള്ളാഹുവിലേക്ക് എത്തണമെങ്കിൽ 7 കടമ്പകൾ നീ കടക്കണം കേട്ടോ. അതിന് കിതാബിൽ അഖബ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഊരോത്തുമലയുടെ മുകളിലേക്ക് കയറിയ ഒരു കൂട്ടത്തിൽ ഉണ്ടാവുമെന്നറിയില്ല. കൊടികുത്തുമല എന്ന് പറഞ്ഞിട്ട് മുടിക്കോട്ട് അടുത്തൊരു മലയുണ്ട്, ഞാൻ അതിന് മുകളിൽ കയറിയിട്ടുണ്ട്. 2.5 മണിക്കൂറോളം പിടിക്കും. സുബ്ഹാനല്ലാഹ്. ആറ് സൗറിന്റെ മലമൊളി ഇതുള്ളേറിയിരിക്കണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അള്ളാഹുവടക്കെ കയറാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇത് കൊടികുത്തുമലയിക്കല്ല കേട്ടോ, അതിന് വലിയ വായുത ഒന്നുമില്ല, ഞാൻ വെറുതെ കയറിയത്, ചെറിയതായ കാലം. ആറ് സൗറിന്റെ മുകളിൽ കയറുന്നത് സുന്നത്താണ്. വാർ സൗർ സന്ദർശിക്കൽ സുന്നത്താണ്. വാർ ഹിറ സന്ദർശിക്കൽ സുന്നത്താണ്. ഒരു മുയിലേരുന്ന ആള് പറയുന്നുണ്ട്, ഞാൻ ഹജ്ജിന് പോയപ്പോ അതൊന്നും സുന്നത്തൊന്നുമില്ല, വെറുതെ ഓരോന്ന് പറയാണ്. സുബ്ഹാനല്ലാഹ്. ഇമാം നവവി തങ്ങൾ തന്റെ ലൈലാഹ് എന്ന ഗ്രന്ഥത്തെ എഴുതുമ്പോൾ തുടക്കത്തിൽ പറയുന്നുണ്ട്, ഹജ്ജിന് പോകുന്നവനെ ഈ ഒരു കോപ്പി നിന്റെ കയ്യിൽ വെച്ചോ എന്ന്. ആ അത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് വെച്ച് കേടാ. ഈലാഹിൽ പറയുന്നുണ്ട് അവിടെ സന്ദർശിക്കൽ സുന്നത്തുണ്ട്. ഇമാം നവവിയാണ് പറയുന്നത്. നവവി പറഞ്ഞതാണ് കറക്റ്റ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതല്ലേ. സ്വപ്നത്തിലൂടെയാണെങ്കിലും ആ ഈലാഹിൽ പറഞ്ഞിട്ടുണ്ട്, ഹിറാ മുകളിലേക്ക് കയറിയാൽ, ആറ് സൗറിലേക്ക് കയറിയാൽ സുബ്ഹാനല്ലാഹ്. എങ്ങനെയാണ് അവിടെ എത്തുക?
രണ്ടു മണിക്കൂർ വരെ യാത്ര ചെയ്യണം, എത്രയോ സ്ഥലത്ത് വെള്ളം കുടിക്കാനിരിക്കണം. പക്ഷേ ഈമാൻ മനുഷ്യനങ്ങോട്ട് എത്തിക്കും. ആ ഗുഹയിലേക്ക് ഈമാനുള്ളവനല്ലാതെ കയറാൻ കഴിയില്ല എന്ന് സ്വാലിഹ്യങ്ങൾ പറയുന്നു. അല്ലാമാ ഇബ്നു ബത്തൂത്ത തന്റെ തഹ്ഫത്തുന്നുള്ള തന്റെ യാത്രാ ഡയറിയിൽ താൻ പറയുന്നു, ഇബ്നു ബത്തൂത്ത ലോക സഞ്ചാരിയ, കുരുമുളകിനെ സംബന്ധിച്ച് മരം എന്ന് പറഞ്ഞിട്ടുണ്ട്. കുരുമുളക് മരമാണ്. അപ്പൊ മൂപ്പര് വന്നപ്പോ ഈ കുരുമുളക് മരത്തുമ്മൽ പടത്തിയതാ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മരം എന്ന് മനസ്സിലാക്കി കാണും. കുരുമുളക് മരമല്ല, അത് വള്ളിയ. ഷജറത്ത് നന തണ്ട് ചെടി, നജുമ എന്ന് പറഞ്ഞ വള്ളിച്ചെടി. വള്ളിച്ചെടിയും വശദറു തണ്ടുചെടിയും യസ്ചുദാൻ, അല്ലാഹുവിന് കീഴ്പ്പെടുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നു. ചില പണ്ഡിതന്മാർ പറയുന്നു ഷജർ എന്ന് പറയാൻ അത് വലിയ തണ്ടുചെടിയാകണമെന്നൊന്നില്ല, തണ്ടുമ്പ പടന്നാലും ഷജർ എന്ന് പറയും. ചരങ്ങയെ സംബന്ധിച്ച് ഖുർആനിൽ ഒരു സ്ഥലത്ത് അങ്ങനെ പറയുന്നുണ്ട്, അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ല യൂനിസ് നബി അലൈഹിസ്സലാമിന് മത്സ്യം കരയിൽ കൊണ്ടുവന്ന് തുപ്പി ശരീരമാസകലം, യൂനിസ് നബി അലൈഹിസ്സലാമിന്റെ ശരീരമാസകലം വൃണ്ണമായി പോയിരിക്കുന്നു ഇതിന്റെ വയറ്റിൽ ദിവസങ്ങൾ കടന്നതുകൊണ്ട്. വെളുത്ത് നമ്മളെ കയ്യുമ്പ ഒരു മൂന്നരട്ടാ തന്നെ എടുത്താൽ അവിടെ വെളുത്ത് പോകും. തൊലിയൊക്കെ അങ്ങനെ പോയി ഇതിന്റെ ഉള്ളിൽ കടന്ന്. നബിമാരല്ലേ, കേടരുവല്ലോ. പിന്നെ മൃഗോട്ട് ഈ മത്സ്യോട്ട് വഹാബിയല്ല, കേടരുന്ന് വിശ്വാസം ആർക്കുമില്ല. അങ്ങനെയല്ലല്ലോ, നബിമാരാരും കേടുവരൂല, ഔലിയാക്കളും കേടുവരൂല, മഹാന്മാർ പലരും കേടുവരൂല. പക്ഷെ കേടുവരാത്തവരെ മഹാന്മാരുള്ളൂ എന്നത് തെറ്റാണ്. ഔലിയാക്കളും നശിച്ചു പോയേക്കാം, കബറിൽ നശിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല, അതിരിക്കട്ടെ. പക്ഷെ അമ്പിയാക്കൾ നശിക്കുകയില്ല. ഔലിയാക്കൾ നശിച്ചേക്കാം, നശിക്കാതിരുന്നേക്കാം. നശിക്കാത്തവരൊക്കെ മഹാന്മാരല്ല, നശിച്ചവരൊക്കെ മഹാന്മാരല്ലാത്തവരുമല്ല. ഫിറോവിന്റെ ജഡം നശിച്ചിട്ടില്ല, മഹാനല്ല. എത്രയോ മഹാന്മാരുടെ കബർ തുറന്നു നോക്കിയാൽ മണ്ണായി കാണും. അതുകൊണ്ട് അവരുടെ മഹത്വത്തിന് യാതൊരു സ്ഥാനവുമില്ല. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും, അതിൽ നിന്ന് പിടച്ചു അതിലേക്ക് മടക്കി, ഒരു പട്ടണവുമില്ല. പക്ഷെ നശിക്കാതെ ചിലരുടെ ശരീരം ഉണ്ട്, അത് വേറെ കാര്യം.